അലൈക്കും അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ വെള്ളം കുടിച്ചിട്ട് വയറ് കുറക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ വയറും തടിയൊക്കെ കുറക്കാൻ പറ്റും നമ്മുടെ വയറ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കുറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിൽ നമുക്കൊരു കുറഞ്ഞൊരു ഫീൽ കിട്ടും അപ്പോൾ ഈ വയർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ തടി അത്യാവശ്യം വണ്ണം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ വയറിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതൊരു ഭംഗി കുറവാണ് എന്ത് ഡ്രസ്സ് ഇട്ടാലും വയറിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതൊരു ഭംഗി കുറവ് തന്നെയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ആ വയർ കുറച്ചെടുക്കാം എന്നുള്ള വീഡിയോന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെ വയറ് കുറച്ചെടുക്കാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത് അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനായാലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായാലും നമ്മൾ വെള്ളം നല്ല കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് വരും നമുക്ക് വല്ല ആരോഗ്യ പ്രശ്നം വരും നമ്മുടെ സ്കിന്നും ഒക്കെ ചുളിങ്ങിയതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സൗന്ദര്യ പ്രശ്നം നമുക്ക് വെള്ളം കുടിക്കും കുടിക്കാത്തിലൂടെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ നല്ല വെള്ളം കുടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ എഴുപത്തെട്ട് കിലോ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ ഇത്രയും വണ്ണം വെക്കുന്നത് ഞാൻ വെള്ളം കുടിച്ചിട്ടാണോ അങ്ങനെ ഇത്രയും വെള്ളം കുടിച്ചിട്ടാണ് അങ്ങനെ വണ്ണം വെക്കുന്നത് എന്നങ്ങനെ വിചാരിച്ചിരുന്നു നമ്മൾ വണ്ണം കൂടി കൂടി വരാൻ കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കാരണം നമ്മൾ ഭക്ഷണം എന്തേലും കഴിക്കുന്നത് അത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നമ്മൾ നോക്കുന്നില്ല നമ്മളായിട്ട് തിന്ന് തന്നെ കുടിക്കുക തന്നെ ഇതാണ് നമ്മളുടെ സ്വഭാവം ഇത് എങ്ങനെ തിന്നണം എങ്ങനെ കുടിക്കണം എന്നുള്ളത് നമ്മൾ നോക്കാത്തത് കാരണമാണ് നമുക്ക് വണ്ണം കൂടിക്കൂടി വരുന്നത് നമ്മൾ ഒരു കണ്ട്രോളില്ലാതെ വെള്ളം കുടിക്കാനും പറ്റും നമ്മൾ വിചാരിക്കും വെള്ളം കുടിച്ചാൽ വെള്ളമല്ലേ ചോറൊന്നും അല്ലല്ലോ എന്താ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണ്ട്രോളില്ലാതെ വെള്ളം കുടിക്കാൻ പറ്റില്ല കൺട്രോൾ ഇല്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മൾ അടി കൂടിക്കൂടി വരും വെള്ളം ധാരാളം കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണ തന്നെ നമ്മൾ നേരം വെളുത്ത് നീച്ചേക്കായിരിക്കണം നേരം വെളുത്ത് നീച്ചേക്ക് തന്നെ ചായ പോയി കുടിക്കാതെ നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ആ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കണത് നമ്മൾ ഒറ്റയടിക്ക് കുടിക്കരുതേ കുറച്ചിച്ച് കുറച്ചിച്ചിട്ട് കുടിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഒരു ഒറ്റയടിക്ക് കുടിക്കാതെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ലേശം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുക അതന്നെ ആ ഗ്ലാസ് ഓരോ ഗ്ലാസ് കുടിക്കുമ്പോഴും ഒറ്റ വലിക്ക് കുടിക്കാതിരിക്കുക ഒരു ഗ്ലാസ് ഒരു കുടിക്കാതിരിക്കുക അതെന്നെ നമ്മളൊന്ന് നിർത്തി നിർത്തി കുടിക്കുക അങ്ങനെ കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരുന്ന് കുടിക്കുക എന്നുള്ളതാണ് നിന്ന് കുടിക്കുകയെ ചെയ്യരുത് എപ്പോ വെള്ളം കുടിക്കാണെങ്കിലും ഇരുന്ന് കുടിക്കണം പിന്നെ നമുക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹമുള്ള സമയം ഉണ്ടാകും ഒരുപാട് നേരം വെള്ളം കുടിക്കാതിരുന്നിട്ട് നല്ല ദാഹിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് പോലും നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക വയറാണ് നിറക്കുക ചെയ്യുക അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക ചെയ്യരുത് നമ്മൾ കുറേശ്ശെ കുടിക്കുക ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഗ്ലാസ് കുടിക്കുക അങ്ങനെ ചെയ്യാവൂ ഇത് ഒറ്റയടിക്കണ് കുടിച്ചാൽ നന്നായിട്ട് വയറ് കുടും പിന്നെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചോറ് തിന്നുമ്പോൾ അതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കരുതേ ചോറൊക്കെ തിന്നണ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക ചോറൊക്കെ തിന്നൽ കഴിഞ്ഞാൽ അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുക അത് ചോറ്ന്നല്ല നമ്മൾ എന്തിനിപ്പോൾ ചായയുടെ കടിയാണെങ്കിലോ എന്താണെങ്കിലും അരമണിക്കൂർ മുൻപേയും അരമണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം നമുക്ക് ഇങ്ങനെ തടിയൊക്കെ ഉള്ള ആളുകൾ തടിയൊക്കെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടക്ക് വിശപ്പ് വരുമല്ലോ ആ വരുന്ന സമയത്ത് നമ്മൾ വേറൊന്നും തിന്നാൻ പോകാതെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ വിശപ്പ് മാറിക്കിട്ടും അപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ തടിയും കുറഞ്ഞിട്ടും വയറും കുറഞ്ഞിട്ടും കാരണം നമ്മൾ വിശപ്പൊക്കെ ഉള്ള നല്ല സമയത്ത് ഒന്നും തിന്നാൻ പോകാതെ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നാൽ കലയോരുള്ള ഭക്ഷണ ഇതല്ലേ കാര്യം ഭക്ഷണ സാധനങ്ങളൊക്കെ കലയോർ ഉണ്ടാവും വെള്ളമാകുമ്പോൾ ആര് വീടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് തടിയും കുറക്കാം വയറും കുറക്കാം അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ തടി കുറക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാനിതൊക്കെ ചെയ്തിരുന്നു അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം